ജില്ലയിൽ ഭേദപ്പെട്ട പോളിംഗ്. കൊടകരയിലും മറ്റത്തൂരിലും മഴയിലും ആവേശം ചോരാതെ പോളിംഗ്. പണിമുടക്കി വോട്ടിംഗ് യന്ത്രങ്ങൾ. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വയോധികൻ കുഴഞ്ഞുവീണ് മരിച്ചു. തുമ്പൂർമുഴിയിൽ പോളിംഗ് ബൂത്തിൽ കടന്നുകൂടി പാമ്പ്. പുങ്കുന്നം ഹരിശ്വരി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗിനെ ചൊല്ലി തർക്കം, സംഘർഷത്തിനിടയാക്കി. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പുങ്കുന്നം ഹരിശ്വരി സ്കൂളിലെ 30 നമ്പർ ബൂത്തിൽ സംഘർഷത്തിനിടയാക്കിയത്. കടങ്ങോട് മരത്തംകൂട് MPM UP സ്കൂളിൽ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ നടന്ന വാക്കേറ്റം സംഘർഷത്തിനിടയാക്കി. 2019 നഷ്ടപ്പെട്ട തൃശൂർ ലോക്സഭാ മണ്ഡലം സീറ്റ് തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. BJP CPM ഡീൽ പൊളിച്ച് ജയം നേടുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ. തൃശൂരിലൂടെ കേരളത്തിൽ ഇക്കുറി താമര വിരിയുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. K. മുരളീധരനെതിരെ പത്മജ വേണുഗോപാൽ. കുടുംബവും പ്രസ്ഥാനവും വേറെയാണെന്നും മുരളീധരന് വേണ്ടി പ്രാർത്ഥിക്കില്ലെന്നും പത്മജ. EP വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. പിണറായി വിജയനെ പോലെ ഇത്രയും നെറികെട്ട കൂട്ടുകെട്ടുകെട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവും കേരളത്തിലില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ. UDF കഴിഞ്ഞ തവണത്തേതുപോലെ വിജയം ആവർത്തിക്കുമെന്ന് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്. LDF സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. തൃശൂരിൽ സുരേഷ് ഗോപി തരംഗമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ. മണിപ്പൂർ വിഷയം വ്യക്തിപരമായും അല്ലാതെയും ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മണിപ്പൂർ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നത് ജനം തീരുമാനിക്കട്ടെ എന്നും താഴത്ത്. ഗുരുവായൂരിൽ കാർ സർവീസ് സെന്ററിൽ അഗ്നിബാധ. ചൂൽപ്പുറം ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് സമീപത്തുള്ള ഇൻഡസ് മോട്ടോഴ്സിലാണ് തീപിടുത്തമുണ്ടായത്. ഒരു കാർ പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും കത്തിനശിച്ചു. സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ജനം. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവേശം ചോരാതെ ജില്ലയിൽ മികച്ച പോളിംഗ് ആണ് നടന്നത്. പല ബൂത്തുകളിലും വോട്ടെടുപ്പ് സമയം കഴിഞ്ഞും വോട്ടെടുപ്പ് തുടരുന്ന സ്ഥിതിയായിരുന്നു. 6 മുൻപ് വരി നിന്നവർക്ക് പ്രത്യേക ടോക്കൺ നൽകിയായിരുന്നു വോട്ട് ചെയ്യിപ്പിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിൽ വിരളമർത്തുമ്പോൾ ബീപ്പ് ശബ്ദം വരാൻ കൂടുതൽ സമയമെടുത്തത് വ്യാപകമായ പരാതികൾക്കിടയാക്കി. ഇതുമൂലം പല ബൂത്തുകളിലും മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് നടന്നത്. പോളിംഗ് ബൂത്തുകളിൽ വരി നീളാൻ ഇത് കാരണമായി. ജില്ലയിലെ തീരദേശ മേഖലയിലും മലയോര മേഖലകളിലും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. മറ്റത്തൂർ, കോടാലി, വെള്ളിക്കുളങ്ങര പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തത് വോട്ടർമാരെ പ്രതിസന്ധിയിലാക്കി. പറപ്പൂക്കര പഞ്ചായത്തിലെ ഏതാനും ബൂത്തുകളിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാണെന്നത് പരാതി ഉയർന്നതിനെ തുടർന്ന് നെല്ലായി, മൂത്രത്തിക്കര എന്നിവിടങ്ങളിൽ നിന്നും പോളിംഗ് സ്റ്റേഷനുകളിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് നിയോഗിച്ചു. വോട്ടിംഗ് യന്ത്രം തകരാറിലായത് ജനത്തെ വലച്ചു. പല ബൂത്തുകളിലും മണിക്കൂറുകളോളം വൈകിയാണ് വോട്ടിംഗ് നടന്നത്. മാള സെന്റ് ആന്റണി സ്കൂളിലെ 62 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെന്റ് ആൻ സ്കൂളിലെ 81 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രവും തകരാറിലായി. കാട്ടൂർ പൊന്നിനം മഹിളാ സമാജത്തിലെ 8 നമ്പർ ബൂത്തിലും വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കല്ലമ്പാറ MNBS സ്കൂളിലെ 58 നമ്പർ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് അംഗൻവാടിയിൽ 125 ബൂത്തിൽ യന്ത്ര തകരാർ പരിഹരിച്ച ശേഷം അരമണിക്കൂർ വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട് MPM UP സ്കൂളിലെ 128 ബൂത്തിലും 1 വൈകിയാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. പാലപ്പിള്ളി കുണ്ടായി ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം മാറ്റി സ്ഥാപിച്ച ശേഷമാണ് വോട്ടിംഗ് ആരംഭിച്ചത്. ആലയങ്ങാട് ശങ്കര UP സ്കൂളിലെ 2 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. പടിഞ്ഞാറെ വെള്ളാനിക്കര അംഗൻവാടിയിലെ 17 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് 1 തടസ്സപ്പെട്ടു. ആളൂർ പഞ്ചായത്തിലെ തിരുത്തിപ്പറമ്പ് സെന്റ് പോൾ സ്കൂളിലെ 180 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. കല്ലൂർ നായരങ്ങാടി വെർണാകുലർ LP സ്കൂളിലെ ബൂത്തിലും തൊട്ടിപ്പാൽ കർഷക സമാജം സ്കൂളിലെ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 10 വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. കോലടി ചിന്മയ സ്കൂളിലെ 173 ബൂത്തിലെ വോട്ടിംഗ് മെഷീനും തകരാറിലായിരുന്നു. ന്യൂസ് ബ്യൂറോസ് TCV. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വയോധികൻ കുഴഞ്ഞുവീണു മരിച്ചു. പേരാമംഗലം സ്വദേശി പുത്തൻ വീട്ടിൽ 77 വയസ്സുള്ള നാരായണൻ ആണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 സംഭവം. വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് വരുന്നതിനിടെ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്.
ചാലക്കുടി തുമ്പൂർ മുഴിയിലെ ബൂത്തിനുള്ളിൽ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി പരത്തി. തുമ്പൂർ കാറ്റിൽ ബ്രീഡിംഗ് ഫാമിലെ ബൂത്തിലാണ് അണലി പാമ്പിനെ കണ്ടത്. വോട്ടെടുപ്പ് നടന്ന ഹാളിന്റെ ജനലിൽ ആയിരുന്നു പാമ്പിനെ കണ്ടത്. പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർ ഇതിനെ കണ്ടയുടനെ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. ഈ സമയം ബൂത്തിൽ വോട്ടർമാർ ഉണ്ടായിരുന്നില്ല. മറ്റത്തൂർ കോടാലി എസ് എൻ സ്കൂൾ ബൂത്തിൽ കള്ളവോട്ട് നടന്നതായി പരാതി. പഞ്ചായത്തംഗം ശാന്തി ബാബുവിന്റെ വോട്ടാണ് മറ്റാരോ രേഖപ്പെടുത്തിയത്. ശാന്തി ബാബു വോട്ട് ചെയ്യുന്നതിനായി ബൂത്തിലെത്തിയപ്പോഴാണ് ഇതിനകം മറ്റൊരാൾ വോട്ട് ചെയ്ത് പോയതായി മനസ്സിലായത്. തുടർന്ന് പോളിംഗ് ഓഫീസറുടെ അനുവാദത്തോടെ ഇവർ ചലഞ്ച് വോട്ട് ചെയ്തു. കള്ളവോട്ട് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ 30-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ടിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കം സംഘർഷത്തിന് ഇടയാക്കി. അനധികൃതമായി വോട്ടുകൾ ചേർത്തതായും ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും ആരോപിച്ച് LDF UDF നേതാക്കൾ രംഗത്തെത്തിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ 30-ാം നമ്പർ ബൂത്തിൽ സംഘർഷത്തിനിടയാക്കിയത്. 25 വർഷങ്ങൾക്ക് മുമ്പ് വീട് മാറിപ്പോയവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചുവെന്നുമാണ് LDF UDF നേതാക്കളുടെ ആരോപണം. 30-ാം നമ്പർ ബൂത്തിൽ ഇത്തരത്തിൽ 2 വോട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യാൻ അനുവദിച്ചു. പിന്നീട് വോട്ട് ചെയ്യാനെത്തിയവരെ LDF UDF ഭാരവാഹികൾ തടഞ്ഞത് പ്രതിഷേധത്തിന് ഇടയാക്കി. 30-ാം നമ്പർ ബൂത്തിൽ 26 വോട്ടുകളും 37-ാം നമ്പർ ബൂത്തിൽ 73 വോട്ടുകളും അനധികൃതമാണെന്നാണ് LDF UDF ആരോപിക്കുന്നത്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള 1047 വോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ പൂട്ടിക്കിടക്കുന്ന ഫ്ലാറ്റുകൾ, അതുപോലെ ഇവിടെ വൻകിട ഹോട്ടലുകൾ, ഇവിടെയൊക്കെയുള്ള ഭായിമാരെ, മറ്റ് സംസ്ഥാനക്കാരെയൊക്കെ ഇവർ യാതൊരുവിധ രേഖകളുടെ പിൻബലമില്ലാണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ നമ്പർ അങ്ങനെ മാൾ പ്രാക്ടീസിലൂടെ വോട്ടേഴ്സിൽ വോട്ടർമാരായിട്ട് മാറിയിട്ടുണ്ട്. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരാണ് കൂടുതലായിട്ട് ഇവിടെ ചേർത്തി കാണുന്നത്. നമുക്ക് ഈ അഡീഷണൽ ലിസ്റ്റ് 4-5 ദിവസം മുന്നെയാണ് നമുക്ക് കിട്ടിയത്. ഈ ഓരോ ബൂത്തിലും 200-300 ആൾക്കാരാണ് അഡീഷണൽ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. സന്തോഷം. പക്ഷേ ഈ അഡീഷണൽ ലിസ്റ്റിൽ വന്നപ്പോൾ ഇവിടെ ഈ 30-ാം ബൂത്തിൽ നോക്കിയപ്പോൾ അതിലെ ഈ സമീപ പ്രദേശത്തുള്ള, അതായത് ആലത്തൂർ മണ്ഡലത്തിലുള്ള ഈ നെയ്തലക്കാവ് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ ആൾക്കാർ ഈ ലിസ്റ്റിൽ കയറിയിരിക്കുകയാണ്. ഈ ലിസ്റ്റിൽ കയറിയപ്പോൾ നമ്മളത് എഴുതി കൊടുത്തു 46 ആളെ. തൊട്ടപ്പുറത്ത് 37-ാം ബൂത്തിലും ഇതേപോലെ നമ്മൾ 72 ആളെ എഴുതി കൊടുത്തു. ഇതെല്ലാം ഫേക്കായിട്ടുള്ളതാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും LDF തെരഞ്ഞെടുപ്പ് കൺവീനർ KP രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. വ്യാപകമായിട്ട് തൃശ്ശൂരിൽ കള്ളവോട്ട് ചേർത്തിയതായി ഞങ്ങൾ രേഖ മൂലം റിട്ടേണിംഗ് ഓഫീസർക്ക്, ഇലക്ഷൻ കമ്മീഷനൊക്കെ പരാതി വളരെ നേരത്തെ നൽകിയിട്ടുള്ളതാണ്. സഹ VS സുനിൽകുമാറിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് എന്ന നിലയിൽ ഞാൻ രേഖ മൂലം ഇത് സംബന്ധിച്ച് 3 ആഴ്ച മുമ്പ് തന്നെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. വ്യാപകമായി തൃശ്ശൂരിൽ താമസക്കാരല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ പേരുകൾ ഇവിടെ പല ഫ്ലാറ്റുകളിലും പല കോളനികളിലും അവിടെയുള്ള ആരും അറിയാതെ വോട്ടുകൾ രേഖപ്പെടുത്തിയതായി, ചേർത്തതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളത് പരാതിയായി റിട്ടണായി നൽകിയിട്ടുള്ളതാണ്. അവസാനത്തെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഏതാണ്ട് 10,000 വോട്ടുകൾ ഇവിടെ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഒരു പിരീഡിനുള്ളിൽ അത്രയും വോട്ടുകൾ വർദ്ധിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇവിടെയില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അന്വേഷണം ഇതിലെന്താണ് സംഭവിച്ചതെന്ന് ഉടനെ ഇടപെട്ടുകൊണ്ട് ഇതര കള്ളവോട്ടുകൾ രേഖപ്പെടുത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത വോട്ടുകൾ അത് കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം. അതേസമയം പൂങ്കുന്നത്ത് വോട്ടർമാരെ തടഞ്ഞത് CPM ഗൂഢാലോചനയാണെന്നാണ് BJP ആരോപണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ്കുമാർ രംഗത്തെത്തി. കുറേ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ കാലത്ത് മുതൽ ഇവിടെ മാറ്റി നിർത്തിയിറക്കാണ്. ഞങ്ങൾ ചോദിക്കുന്നത് അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, അവരുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ട്, ഒരു ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ഇവിടെ ഇല്ല. പിന്നെ എന്തിന്റെ പേരിലാണ് വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത്? ഞങ്ങളുടെ കൗൺസിലർ ആയിരുന്ന രാവുണ്ണിയേട്ടന്റെ അനിയന്റെ മക്കളെയാണ് തെരഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ സ്ഥലത്തെ കൗൺസിലറുടെ അനിയന്റെ മക്കളെ ഇവിടെ എന്ത് ഐഡന്റിറ്റി ഡിസ്പ്യൂട്ടാണുള്ളത്? അവരുടെ ആധാർ കാർഡില്
ശരിക്കും റെസിഡൻസ് ചലഞ്ച് ചെയ്യാൻ തന്നെ പാടില്ല. ജനപ്രാതിനിധ്യ നിയമം അറിയാത്ത വിവരം കെട്ടവരാണ് ഇവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ. ഇവിടെ ഐഡന്റിറ്റി മാത്രമാണ് ചലഞ്ച് ചെയ്യാൻ സാധിക്കുക. ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഈ വ്യക്തി ഞാനല്ല, ഇത് വേറൊരാളാണെന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഡിസ്പ്യൂട്ടാണ്. പൊങ്കുന്നം 30 നമ്പർ ബൂത്തിലെ തർക്കത്തെ തുടർന്ന് ജില്ലാ കളക്ടറും ADMO സ്ഥലത്തെത്തിയിരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുള്ളതുകൊണ്ട് തന്നെ ഇവരെ വോട്ട് ചെയ്യാൻ പിന്നീട് അനുവദിക്കുകയായിരുന്നു. പരാതിയുണ്ടെങ്കിൽ നിയമപരമായി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. TC വിനോസ്, തൃശൂർ. കടങ്ങോട് മരത്തംകോട് MPM UP സ്കൂളിൽ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ നടന്ന വാക്കേറ്റം സംഘർഷത്തിന് ഇടയാക്കി. 126 നമ്പർ ബൂത്തിൽ സമയം കഴിയാറായിട്ടും വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്നതിനെ സംബന്ധിച്ച് വോട്ടർമാർ ചോദ്യം ചെയ്തതാണ് തർക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കും വഴിവെച്ചത്. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ പോലീസ് വോട്ട് ചെയ്യാൻ നിന്നിരുന്നവരെ ലാത്തി ഉപയോഗിച്ച് അടിക്കാൻ ശ്രമിച്ചത് LDF പ്രവർത്തകർ ചോദ്യം ചെയ്തു. തുടർന്ന് പോലീസുമായി നടന്ന രൂക്ഷമായ വാക്കേറ്റം സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വോട്ടിംഗ് വൈകിപ്പിക്കുകയായിരുന്നുവെന്ന് LDF പ്രവർത്തകർ ആരോപിച്ചു. തൃശൂരിലെ BJP CPM ഡീൽ പൊളിച്ച UDF ജയം നേടുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിലെ UDFന്റെ വിജയത്തെ സംബന്ധിച്ച് യാതൊരു സംശയവും തനിക്കില്ല. CPMഉം BJPയും തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമാണ്. ഈ ധാരണ UDF പൊളിക്കും. എല്ലാ ധാരണയും മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് നടന്നത് എന്നും മുരളീധരൻ ആരോപിച്ചു. 100% വിജയം UDFനുറപ്പാണ്. കേരളത്തിലെ തൃശ്ശൂരും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തോടെ UDF വിജയിക്കും. തൃശ്ശൂരിൽ UDFനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇന്ന് തന്നെ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂ ആണ്. അതെല്ലാം UDFന് തികച്ച അനുകൂലമാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ UDF വിജയം ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഈ അന്തർധാരയുണ്ടെന്ന്, ഞാനല്ലേ ആദ്യം പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയായിട്ടെടുത്തു. അന്തർധാര വളരെ ശക്തമാണ്. 18 LDFഉം 2 BJP, അതാണ് അവരുടെ അന്തർധാരയുടെ ഫോർമുല. തിരുവനന്തപുരം തൃശ്ശൂരും BJP, ബാക്കി 18 സീറ്റിൽ LDF. ഈ ധാരണ ഞങ്ങൾ പൊളിക്കും, ഒരു സംശയവും വേണ്ട. എല്ലാ കാര്യവും പിണറായി അറിഞ്ഞിട്ട് പാർട്ടിയിൽ നടക്കൂ. കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തൃശ്ശൂർ CPM ജില്ലാ ഓഫീസിൽ വന്നത് തന്നെ ഡീൽ ഉറപ്പിക്കാനാണ്. അത് അവിടെ പലയിടത്തും കാണാം. CPMന്റെ പല പ്രമുഖ വ്യക്തികളുടെയും അഭാവം തൃശ്ശൂരിൽ നിഴലിച്ച് കാണുന്നുണ്ട്. അത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പൊളിക്കും, 100% പൊളിച്ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ 20-20 ജയിക്കുന്ന പറയുന്നത്. 2019 നഷ്ടപ്പെട്ട തൃശൂർ ലോക്സഭാ മണ്ഡലം സീറ്റ് തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പറഞ്ഞു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ കുടുംബസമേതം മുറ്റച്ചൂർ ALP സ്കൂളിലെ 29 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ BJP നടത്തിയ ശ്രമം നാണം കെട്ട രാഷ്ട്രീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ ധാർമ്മികത BJP നഷ്ടപ്പെടുത്തിയെന്നും സുനിൽകുമാർ പറഞ്ഞു. ഞാൻ എനിക്ക് എന്റെ മണ്ഡലത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. 4th മത്സരിക്കുന്നെങ്കിലും ആദ്യമായിട്ടാണ് എനിക്ക് വോട്ട് ചെയ്യാനൊരു അവസരം എനിക്ക് കിട്ടുന്നത്. ഏതായാലും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് 100% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിക്കും. 2019 നഷ്ടപ്പെട്ട ഈ സീറ്റ് ഈ ഇലക്ഷനോട് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. ഇവിടെ KK വാര്യർ, KA രാജൻ, CJ ജനാർദ്ദനൻ, VV രാഘവൻ, CK ചന്ദ്രപ്പൻ, CN ജയദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് ജയിച്ചിട്ടുള്ള 17 ലോക്സഭാ ഇലക്ഷൻ നടന്നിട്ടുള്ളതിൽ 10 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചത്. ഇപ്പോൾ 14 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ജയിക്കും. എല്ലാ മണ്ഡലത്തിലും 7 അസംബ്ലി സെഗ്മെന്റ്സിലും ഇത്തവണത്തെ ലീഡ് ഇടതുപക്ഷത്തിനുണ്ടാവുന്നതാണ് ഞങ്ങൾ അവസാനം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിഗമനം അനുസരിച്ച് തൃശ്ശൂർ മണ്ഡലം ഉൾപ്പെടെ 7 അസംബ്ലി മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യും. തൃശ്ശൂരിലൂടെ കേരളത്തിൽ ഇക്കുറി താമര വിരിയുമെന്ന് തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ മുക്കാട്ടുകര സെന്റ് ജോർജ് CLP സ്കൂളിലെ 115 നമ്പർ ബൂത്തിലെത്തി വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. തൃശൂരിലെ വോട്ടർമാർ കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് വോട്ട് ചെയ്യും. അവരുടെ വിരൽത്തുമ്പിലൂടെ തൃശൂരിലും അതുവഴി കേരളത്തിലും താമര വിരിയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമര തൊട്ടുണർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും.
കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യതകൾ വഴി ആ വിലയിരുത്തൽ തന്നെയായിരിക്കും അത് മാത്രം മതി വിജയിക്കാൻ ഏറ്റവും നല്ല ഘടകം. സുരേഷ് ഗോപിയും കുടുംബവും ഇക്കുറി തൃശൂരിലാണ് വോട്ട് ചെയ്തത്. ഇതോടെ തനിക്ക് വേണ്ടി തന്നെ ആദ്യമായി വോട്ട് ചെയ്യാനായ സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. രാവിലെ 6:30 ഭാര്യ രാധിക, ഭാര്യ മാതാവ് ഇന്ദിര, മക്കളായ ഗോകുൽ, ഭാഗ്യ, മാധവ് അടക്കമുള്ള കുടുംബസമേതമാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ആദ്യ വോട്ടറായി വോട്ട് ചെയ്യാനായി എത്തിയെങ്കിലും മുതിർന്ന പൗരന്മാർക്കായി അവസരം നൽകിയ അദ്ദേഹം 10-ാമനായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. TCV തൃശൂർ. ദേശീയ രാഷ്ട്രീയത്തെ തിരിച്ചറിയാത്ത പ്രകടനമാണ് കോൺഗ്രസിൻ്റേതെന്ന് പാലക്കാട് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ. ഭാര്യയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവിനോടൊപ്പം തൃശൂർ കേരളവർമ്മ കോളേജിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFന് അനുകൂലമായ തരംഗമാണ് ഉള്ളത്. രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നതിൽ UDFന് ചാഞ്ചാട്ടം സംഭവിക്കുകയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. ഇടതുപക്ഷത്തിന് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്ന് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞു. ഒരു നല്ല സ്വീകാര്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാനാർത്ഥി വളരെ ജനകീയനാണ്. അദ്ദേഹത്തിന് വളരെ സ്വീകാര്യതയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരമുണ്ട്. ആ നിലയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ചായ്പിള്ള നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ വർഷം നമുക്കൊരു ചെറിയ വോട്ടിന് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ പൊതുവേ ഇടതുപക്ഷാനുകൂല മനോഭാവമുള്ള ജനങ്ങളാണ് പാലക്കാട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ നല്ല പ്രതീക്ഷയാണ് LDFനുള്ളത്. തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ രാഷ്ട്രീയം ഉൾക്കൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കേരളവർമ്മ കോളേജിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലെ നീണ്ട വരി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. തൃശൂരിൽ മുൻതൂക്കം സുരേഷ് ഗോപിക്കാണെന്ന പത്മജ വേണുഗോപാൽ. പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. BJPക്ക് വേണ്ടിയുള്ള തന്റെ ആദ്യ വോട്ടാണ് ഇത്. കുടുംബവും പ്രസ്ഥാനവും വേറെയാണ്. സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രോഗിയൊന്നുമല്ലോ എന്നും പത്മജ ചോദിച്ചു. ഞാൻ സഹോദരി അല്ലെന്നാണ് പ്രസ്താവന അദ്ദേഹം നടത്തിയത്. പ്രാർത്ഥന സുരേഷ് ഗോപിക്ക് വേണ്ടിയാണെന്നും പത്മജ പറഞ്ഞു. ഇല്ല, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഇതെന്താ അദ്ദേഹത്തിന് അസുഖമായി കിടക്കും, അങ്ങനെയൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് എൻ്റെ അച്ഛനും അമ്മയും ഇതുമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരെൻ്റെ കുടുംബത്തിലാണ് എന്ന് വെച്ചിട്ട് എൻ്റെ പ്രസ്ഥാനം വേറെയാണ്. അല്ല, സഹോദരൻ തന്നെ വേണ്ടല്ലോ. സഹോദരൻ സഹോദരി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞ ഞാനല്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ സഹോദരനല്ല, അതെൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം. പക്ഷേ സഹോദരൻ പറഞ്ഞു അവളുടെ ഒന്നും വേണ്ട, അവളെ മറ്റേ ഞാൻ കാണില്ല, അവളെൻ്റെ ആരുമല്ല, പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഒരുവിധം നല്ല രീതിയിൽ, കാരണം നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്ന് വോട്ടുകൾ വരുന്നുണ്ട് സുരേഷ് ഗോപിക്ക്. ഞാൻ പ്രതീക്ഷിക്കാതെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ചെറുപ്പക്കാർ അങ്ങനെയുള്ളവരാണ് കൂടുതൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഞാൻ കണ്ടത്. പല വീട്ടിൽ പോകുമ്പോഴും പല സ്ത്രീകളും എൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ അത്രയും ഡീപ്, അല്ലെങ്കിൽ ഇത്രയും ഒരു തിരക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ 18 വയസ്സോട്ട് വോട്ട് ചെയ്ത് തുടങ്ങിയതാണ്, കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു തിരക്ക്. അവർക്കൊരു ആവേശമാണ്, വയ്യാത്തവരും വടി കുത്തി പിടിച്ചവരും അവിടെ ഇരുന്നിട്ടൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിനാണ് എനിക്കിത് മനസ്സിലായത്. ഇത് മുഴുവൻ സുരേഷ് ഗോപിക്ക് പോകാനുള്ളതാണ്. EP വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി BJP നേതാവും ആലപ്പുഴ മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ രംഗത്തെത്തി. EP ജയരാജന്റെ കൂട്ടുകെട്ടിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂട്ടുകെട്ടുകൾ നല്ലതാണല്ലോ എന്ന പരിഹാസത്തോടെയായിരുന്നു ശോഭയുടെ വിമർശനം. ഇപ്പം മുഖ്യമന്ത്രിക്ക് വലിയ നല്ല കൂട്ടുകെട്ടല്ലേ? അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്ര നെറികെട്ട കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ രീതിയിലും അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപജയത്തിൻ്റെ വക്കിലെത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അതിലെ പ്രവർത്തകർക്ക് ക്ഷമിക്കാൻ നെല്ലിപ്പലയോളം എത്തി നിൽക്കുകയാണ്. EP ജയരാജനുമായുള്ള ചർച്ച 90% വിജയം കണ്ടതാണ്.
എന്നാൽ അത് പൂർണ്ണ വിജയം കാണാതെ പോയതിന് കാരണം ഭീഷണിയാണ്. തന്നെ അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് EP സമ്മതിച്ചു. ജയരാജനുമായി മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പാർട്ടി നിയോഗപ്രകാരമുള്ള ഉത്തരവാദിത്തമാണ് താൻ നിർവഹിച്ചത്, അത് ഇനിയും തുടരുമെന്നും ദല്ലാൽ നന്ദകുമാറിനെ തള്ളിയ ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒരു 7 വരുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരുമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുമുള്ള നേതാക്കന്മാരും. അഖിലേന്ത്യാ തലത്തിൽ 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു, അതോടൊപ്പം മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കോ കൺവീനർ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മെഷീനറി ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നത്, ഇനിയും അത് ആവർത്തിക്കും. ആലപ്പുഴയിൽ താൻ മുന്നോട്ട് വെച്ച വികസന രേഖ അംഗീകരിച്ച വോട്ടർമാർ വിജയം സമ്മാനിക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ശോഭ സിറ്റിംഗ് MP ആയ CPM ആരിഫിനെ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളുമെന്നും അഭിപ്രായപ്പെട്ടു. ആരാണോ കേന്ദ്രം ഭരിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്നവരോടൊപ്പം ഒരാൾ പോകട്ടെ എന്ന് തീരുമാനിക്കുന്ന പ്രബുദ്ധമതികളായിട്ടുള്ള ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ, അവർക്കൊരു മുഴുവൻ സമയ ജോലിക്കാരിയാണ് വേണ്ടത്. ആ മുഴുവൻ സമയ ജോലിക്കാരിയായിട്ട് അവരുടെ ശോഭ പണിയെടുക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. ആ ജോലി ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. TCV തൃശൂർ. UDF കഴിഞ്ഞ തവണത്തെ ഇതുപോലെ വിജയം ആവർത്തിക്കുമെന്ന് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്. അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വർഗീയ പ്രചരണങ്ങൾക്കും വ്രണപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിനുമെതിരെയുള്ള വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് വിൻസെന്റ് പറഞ്ഞു. ഇവർക്കുള്ള മറുപടിക്കാണ് ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്നും UDFനെ വലിയ വിജയം നേടിത്തരുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെൻറ്റ് സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭ പ്രതീക്ഷയാണ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം തന്നെ വീണ്ടും ഞങ്ങൾ ഉറപ്പിക്കും. ശ്രീ കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ന്യൂനപക്ഷത്തിൻ്റെ വെറുപ്പും അതുപോലെ അനാവശ്യമായ വർഗീയ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടും സംസ്ഥാന രാഷ്ട്രീയവും കേന്ദ്ര രാഷ്ട്രീയവും ബലപ്പെടുത്തുന്ന അത് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. ജനങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. ഈ ബുദ്ധിമുട്ടിന് ഒരു വലിയ തീരുമാനം, ഉറച്ച തീരുമാനത്തിലൂടെയാണ് വോട്ടർമാരെല്ലാം പോളിംഗ് സ്റ്റേഷനിൽ വരുന്നത് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഐക്യജനാധിപത്യം കൊണ്ട് വലിയ വിജയം നേടും എന്ന് തന്നെയാണ്. ജില്ലയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലെയും LDF സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ജില്ലയിലെ LDF സ്ഥാനാർത്ഥികളുടെ ജയസാധ്യതയെ സംബന്ധിച്ച് TCVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ എന്നെന്നും ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന CPM BJPയുമായി ധാരണ ഉണ്ടാക്കുന്നുവെന്ന ആരോപണം നട്ടാൽ കുരുക്കാത്ത നുണയാണ്. പരാജയഭീതി കൊണ്ടാണ് കോൺഗ്രസ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആൾതാമസമില്ലാത്ത ഫ്ളാറ്റുകളിലെ അന്തേവാസികളെന്ന പേരിൽ ക്രമവിരുദ്ധമായി വോട്ട് ചേർക്കുന്ന BJP നടപടിയെ ചെറുത്തു തോൽപ്പിക്കും. BJPയുടെയും UDFന്റെയും കള്ളപ്രചരണങ്ങൾ ഏറ്റെടുക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും MM വർഗീസ് പറഞ്ഞു. നല്ല പോളിംഗാണ്, കനത്ത പോളിംഗാണ്. അത് ജനങ്ങൾ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നെങ്കിലും LDFനെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലും 3 മണ്ഡലങ്ങളിലും 3 പാർലമെന്റുമാണ് നല്ല വിജയം നേടും. നല്ല വിജയം, വളരെ ഗംഭീരമായിട്ടുള്ള വിജയം നേടും. അതാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ. ആലത്തൂർ സൗ കേരളാദാക്ഷൻ, തൃശ്ശൂർ സൗ BS മേഡന്മാർ, ചാലക്കുടിയിൽ പ്രൊഫസർ സി രവീന്ദ്രനാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ LDFനെ കഴിയൂ എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെന്നും അത് വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്നും CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. LDF സ്ഥാനാർത്ഥികളുടെ ജയസാധ്യതയെ സംബന്ധിച്ച് TCVയോട് പ്രതികരിക്കുകയായിരുന്നു വത്സരാജ്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ വളരെ ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിലൂടെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സഖാവ് VS സുനിൽകുമാറും കഴിഞ്ഞ 2 മാസമായി നിരന്തരം വോട്ടർമാരെ കാണാനും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊക്കെ സാധിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നത്. തോൽവി ഭയന്നാണ് അത്തരത്തിലുള്ള ഈ കള്ളപ്രചരണങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാവരുടെയും ഒരു ദേശീയ ഉത്സവത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി BJPയും സംഘപരിവാര ശക്തികളും ശ്രമിക്കുകയുണ്ടായി. അത് പക്ഷേ അവർക്ക് തന്നെ ഒരു ബൂമറാങ്ങായി തിരിച്ചടിക്കുകയാണ് ഉണ്ടായത്. അത് വോട്ടർമാരുടെ ഇടയിലോ നമ്മുടെ സമൂഹത്തിലോ വിലപ്പോയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ കോൺഗ്രസ്
പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള എം പി ഉൾപ്പെടെ വളരെ മോശമായ രീതിയിലുള്ള കള്ളപ്രചരണം നടത്തുകയാണ്. ബി ജെ പിയും അതുപോലെ തന്നെ സി പി ഐ എമ്മുമായിട്ട് ധാരണ ഉണ്ട് എന്ന രീതിയിലും ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ട് വീതം മറിച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ചില വലതുപക്ഷ മാധ്യമങ്ങളുടെയും വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളഞ്ഞ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മികച്ച ജയം ജനങ്ങൾ നൽകുമെന്നും വത്സരാജ് പറഞ്ഞു. തൃശൂരിൽ സുരേഷ് ഗോപി തരംഗമെന്നും എൻ ഡി എക്ക് വിജയം ഉറപ്പാണെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ പിന്തുണ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്. ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത് തടസ്സപ്പെടുത്താൻ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് സി പി ഐ ബൂത്ത് ഏജന്റുമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരും ചേർന്ന് ശ്രമം നടത്തിയതായും അനീഷ് കുമാർ ആരോപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല തരംഗമാകുമെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ. ബ്ലാങ്ങാട് മാട് ഹിദായത്തുൽ ആവാം എയ്ഡഡ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ടി സി ബിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം ദൃശ്യമാകും. അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന് അനുകൂലമായ ഒരു വലിയ ബഹുജനാഭിപ്രായം നേരത്തെ തന്നെ ശക്തമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കും, വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ ജില്ലാ കൺവീനർ. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന രാജ്യത്തിന്റെ നന്മയ്ക്കുതകുന്ന നല്ല വ്യക്തികളെ ജനം തിരഞ്ഞെടുക്കണമെന്ന് സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. തൃശൂർ സെന്റ് ക്ലെയർ സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ സംരക്ഷണം അടക്കമുള്ളവ ഉറപ്പാക്കുന്നവരാകണം തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഭാരതത്തിന്റെ നന്മയ്ക്കുതകുന്ന നല്ല രാഷ്ട്ര നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ എല്ലാ ഭാരതീയരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാടിന് ഏറ്റവും അനുയോജ്യരായ ഉത്തമരായ വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ എല്ലാ വോട്ടവകാശമുള്ള വ്യക്തികളും ശ്രമിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. മണിപ്പൂർ വിഷയം വ്യക്തിപരമായും അല്ലാതെയും വേദനിപ്പിക്കുന്നതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നത് ജനം തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എവിടെയും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരൊക്കെ വേദനിച്ചാലും ആ വേദന ഭാരതീയരായി നമുക്കുണ്ടാകും. ഇപ്പം ആർക്കായാലും ഉണ്ട്, എനിക്കും ഉണ്ട്. അവിടെ ചെന്ന് കണ്ടപ്പോൾ വേദന എൻ്റെ കൂടുതൽ അത് പ്രതിഫലിക്കാം. കാരണം ഇതൊരു വളരെയേറെ ചർച്ചാ വിഷയമായതുകൊണ്ട് എമിരിറ്റസ് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയും തൃശൂർ അതിരൂപത സഹായമെത്രൻ മാർ ടോണി നീലങ്കാവിലും തൃശൂർ സെന്റ് ക്ലെയർ സ്കൂളിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ടി സി വി തൃശൂർ. ഗുരുവായൂർ ചൂൽപ്പുറത്ത് കാർ സർവീസ് സെന്ററിൽ അഗ്നിബാധ. ഒരു കാർ പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും കത്തിനശിച്ചു. ചൂൽപ്പുറം ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് സമീപത്തുള്ള ഇൻഡസ് മോട്ടോഴ്സിലാണ് തീപിടുത്തമുണ്ടായത്. മാലിന്യങ്ങൾക്ക് തീയിട്ടിരുന്നു. ഇതിൽ നിന്നാണ് തീ പടർന്നത്. സർവീസിന് കൊണ്ടുവന്ന കാറുകളാണ് കത്തിനശിച്ചത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ വ്യക്തികൾ വോട്ട് രേഖപ്പെടുത്തി. എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുക്കാട്ടുകര സെന്റ് ജോർജ് സി എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ 115 കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. ചാലക്കുടി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, പാലക്കാട് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ, ഭാര്യ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, തൃശൂർ കേരളവർമ്മ കോളേജിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പൊന്നാനിയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ ചേലക്കര തൊഴുപ്പാടം അംഗൻവാടിയിലെ 53 നമ്പർ ബൂത്തിലും, പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി നിവേദിത ഗുരുവായൂർ ജി യു പി സ്കൂളിലെ 109 നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, മാർ ജേക്കബ് തൂങ്കുഴി എന്നിവർ തൃശൂർ സെന്റ് ക്ലെയർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 98 ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തൃശൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ചാലക്കുടി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ ഉണ്ണികൃഷ്ണൻ കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിലെ 109 ബൂത്തിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തി. സനീഷ് കുമാർ ജോസഫ് എം എൽ എ കുടുംബസമേതം നായരങ്ങാടിയിലെ അംഗനവാടി ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസു കൊടുങ്ങല്ലൂർ വേമ്പല്ലൂർ എസ് എൻ കെ യു പി സ്കൂളിലും, ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ചലച്ചിത്ര താരവും മുൻ എം പിയുമായിരുന്ന ഇന്നസെന്റിന്റെ കുടുംബം ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. മുരളി പെരുന്നെല്ലി എം എൽ എ മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം എ യു പി സ്കൂളിലെ പോളിംഗ് ബൂത്ത് നമ്പർ 101 കുടുംബസമേതമെത്തി വോട്ട് ചെയ്തു.
കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ പുല്ലൂറ്റ് VK രാജൻ സ്മാരക സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ, കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് LP സ്കൂളിലും തിരക്കഥാകൃത്ത് PS റഫീഖ് എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. കയ്പമംഗലം MLA ET ടൈസൺ കാര സെന്റ് ആൽബന സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വടക്കാഞ്ചേരി മണലിത്തറയിലെ 53rd നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുന്നംകുളം MLA AC മൊയ്തീൻ പനങ്ങാട്ടുകര കല്ലമ്പാറ MNDS സ്കൂളിലെ 57rd നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സംവിധായകൻ സത്യൻ അന്തിക്കാട് അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് TCV. വിവാഹദിനത്തിലെ കന്നി വോട്ടിൽ ത്രില്ലടിച്ച് നവവധു. പറമ്പന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 102rd നമ്പർ പോളിംഗ് ബൂത്തിലാണ് വിവാഹശേഷം നവവധുവും വരനും വോട്ട് ചെയ്യാനായി എത്തിയത്. മുല്ലശ്ശേരി പറമ്പന്തളി നടുവിൽപ്പുരയ്ക്കൽ രാജീവ് മകൾ തീർത്ഥയുടെയും പൊന്നാനി ആട്ടെപ്പറമ്പിൽ രവി മകൻ രോഹിത്തിന്റെയും വിവാഹമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടി കണ്ണനെ തൊഴുത് ഇരുവരും കൂടി വിവാഹ വസ്ത്രത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയായിരുന്നു. നവവധുവിനെയും വരനെയും പോളിംഗ് ബൂത്തിൽ കണ്ടതോടെ വോട്ട് ചെയ്യാൻ എത്തിയവർക്കെല്ലാം കൗതുകമായി. പോളിംഗ് ബൂത്തിലെ നീണ്ട ക്യൂവിൽ നിൽക്കാതെ നവവധുവിനെ വോട്ട് ചെയ്യുന്നതിനെ നാട്ടുകാർ സൗകര്യമൊരുക്കി. വിദേശത്ത് ജോലി ചെയ്യുന്ന രോഹിത്തിന്റെയും ബിരുദ വിദ്യാർത്ഥിയായ തീർത്ഥയുടെയും വിവാഹ തീയതി 6 മാസം മുൻപാണ് നിശ്ചയിച്ചത്. അപ്രതീക്ഷിതമായിട്ടാണ് വോട്ടിംഗ് ദിവസം തന്നെ വിവാഹം വന്നു ചേർന്നത്. പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ ഒരേ ദിവസം വന്നതിന്റെ സന്തോഷത്തിലാണ് വധൂവരന്മാർ. കതിർമണ്ഡപത്തിൽ നിന്ന് വിവാഹവേഷത്തിൽ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തി വധു. മേളപ്രമാണി തിരുവള്ളക്കാവ് പെരുവനം ശിവന്മാരാരുടെയും ധന്യയുടെയും മകളായ അപർണയും വരൻ നെടുപുഴ പനമുക്ക് മലയത്ത് വേണുഗോപാലിന്റെയും ജയന്തിയുടെയും മകൻ ശരത്തുമാണ് വിവാഹത്തിന് ശേഷം വോട്ട് ചെയ്യാൻ എത്തിയത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 163rd നമ്പർ പോളിംഗ് ബൂത്തിലായിരുന്നു അപർണയുടെ വോട്ട്. ശരത്ത് നെടുപുഴ സ്കൂളിൽ വോട്ട് ചെയ്തു. അപർണയുടെ പിതാവ് ശിവന്മാരാരും ബന്ധുക്കളും ഇവർക്കൊപ്പം വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ചൂട് ആവേശം പങ്കുവച്ച് വോട്ടർമാർ. സംസ്ഥാനത്താകെ തെരഞ്ഞെടുപ്പ് ചൂടിനിൽക്കെ തൃശൂരും ഒട്ടും തന്നെ പുറകിലല്ല. വേനൽ ചൂടായാലും ഇലക്ഷൻ്റെ ചൂടായാലും കടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജനങ്ങളോട് ചൂടിനെ പറ്റി ചോദിച്ചറിയാം. വോട്ട് ചെയ്തോ? തീർച്ചയായിട്ടും. അപ്പോ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷ? ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ വോട്ട് ലഭിച്ചിട്ടുള്ള ആ പാർട്ടിയുടെ നേതാവ് വിജയിക്കും. ഇപ്പോഴത്തെ ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പിന്റെ ചൂടും പുറത്തെ ചൂടും രണ്ടും ഒന്നിനൊന്നിനും മെച്ചം. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളിപ്പോൾ നേടിയെടുത്തിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ചിലതൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും മാറ്റങ്ങൾക്ക്, മാറ്റം അനിവാര്യമാണല്ലോ. കാരണം മാറ്റങ്ങളിലൂടെയാണ് നമ്മുടെ ഭാരതം കെട്ടിപ്പടുത്ത് ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. ആ മാറ്റത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത്. അമ്മുമ്മേ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത കൂടുതൽ? സുരേഷ് ഗോപി എന്നാ വിചാരിക്കുന്നു. സുരേഷ് ഗോപി. ചൂട് പൊതുവെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്. ഇലക്ഷൻ്റെ ചൂടാണോ കൂടുതൽ അതോ പുറമേയുള്ള വേനൽ ചൂടാണോ കൂടുതൽ? പുറമേയുള്ളതുകൊണ്ട് ഇലക്ഷനെയും. കഞ്ഞിവോട്ടായിരുന്നോ? യെസ്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൊതുവെ ആര് ജയിക്കും എന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത്? സുരേഷ് ഗോപി ജയിക്കുന്നു വിചാരിക്കുന്നു, ഐ ഹോപ്പ്. ചൂട് എങ്ങനെയാണ്? ഇലക്ഷൻ്റെ ചൂട് വേനലിൻ്റെ ചൂടാണോ? രണ്ട് നല്ല ചൂടുണ്ട്. ഇല്ല, വോട്ടില്ല, വോട്ട് ഇവിടെ ഇല്ല, ഇവിടെ കാണാൻ വേണ്ടി വന്നതാണ്. ഓസ്ട്രേലിയയിലാണ് ഞങ്ങൾക്ക് വോട്ട്. അപ്പോൾ ഈ കേരളത്തിലെ വോട്ട് കാണാൻ വേണ്ടി വന്നതാണ്, അത്രയേ ഉള്ളൂ. പൊതുവെ ചൂട് എങ്ങനെയാണ്? ചൂടിപ്പോൾ നിങ്ങളുടെ ഇലക്ഷൻ ചൂടാണോ ഇവിടുത്തെ ചൂടാണോ വലുതെന്ന് അറിയില്ല. തിരക്ക് നല്ല ചൂട് നല്ലോണം ഉണ്ടായതായാലും. പക്ഷെ എന്തായാലും തൃശ്ശൂർ വന്നപ്പോൾ ഏകദേശം ഇലക്ഷൻ്റെ ചൂട് കഴിഞ്ഞിട്ടും അതേമാതിരി തന്നെ ചൂടും കുറച്ച് കുറഞ്ഞു തോന്നുന്നുണ്ട്. കുറച്ച് കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. ശരി. ഞങ്ങളിപ്പോൾ 3-4 ബൂത്ത് പോയി. ജസ്റ്റ് എനിക്കാണ് ഉണ്ണിച്ചേട്ടൻ ഓസ്ട്രേലിയയിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് പോരും. പിന്നെ ഇലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. 18-ാം വയസ്സിലാണ് ഇലക്ഷൻ കണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വന്നിട്ട് ഒന്ന് എല്ലാ ബൂത്തുകളും ഒന്ന് കാണാൻ വേണ്ടി. ഇവിടെ ഇല്ലാത്ത ആളാണ്. അപ്പോൾ പിന്നെ ഇത് കാണാൻ കരുതി തവണ. വേനൽ ചൂടിനേക്കാളും ഒരുപടി മുകളിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് ചൂടും എന്ന് നമുക്ക് ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞു. ജനങ്ങൾ പുതിയ മാറ്റത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒപ്പം ഞങ്ങളും. ക്യാമറ പേഴ്സൺ സിബി പോട്ടൂറിനൊപ്പം ദിവ്യയും ആഗ്നസും.
കൊടാലി സർക്കാർ എൽ പി സ്കൂളിലെ കരിവീരച്ഛന്തം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കാണാമറയത്തായി. ആന തെരഞ്ഞെടുപ്പ് ചിഹ്നമായതാണ് കോടാലി സ്കൂൾ അങ്കണത്തിലുള്ള കോടാലി കൊമ്പനെന്ന പേരുള്ള ആന പ്രതിമയ്ക്ക് വിനയായി മാറിയത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ അങ്കണത്തിലുള്ള പ്രതിമ വോട്ടർമാർക്ക് കാണാൻ കഴിയാത്ത വിധം മൂടിക്കെട്ടി. സ്കൂളിലെ ബൂത്ത് പരിസ്ഥിതി സൗഹൃദ മാതൃകാ ബൂത്തായതിനാൽ ഇലകൾ ഉപയോഗിച്ചാണ് ആന പ്രതിമ മറച്ചത്. കോലഴിയിൽ നിന്നും വരവൂരിലേക്ക് സ്വപ്ന ഓടി വന്നത് വോട്ട് ചെയ്യാൻ. ഈറ്റ് എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ എന്ന സംഘടനയിലെ അംഗമായ ഒറോമാരിയിൽ സ്വപ്നയാണ് വോട്ട് രേഖപ്പെടുത്താൻ കോലഴിയിൽ നിന്നും വരവൂർ പഞ്ചായത്തിലേക്ക് ഓടി വന്നത്. വ്യായാമത്തിൻ്റെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വപ്നയും സംഘവും ഓടിയത്. സ്വപ്നയോടൊപ്പം വി എസ് സുബിൻ, ടി എസ് ശരത്, സുഗന്ധൻ, ബാബു ജോസഫ്, വി കെ വിനയകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. പുലർച്ചെ 4:30 സുഹൃത്തുക്കളോടൊപ്പം ഓട്ടം ആരംഭിച്ചത്. 22 കിലോമീറ്റർ ഓടി രാവിലെ 8:30 പഞ്ചായത്ത് ഓഫീസിലെത്തി സ്വപ്ന വോട്ട് രേഖപ്പെടുത്തി. സമ്മതിദാനാവകാശത്തിൻ്റെയും വ്യായാമത്തിൻ്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ബോധവൽക്കരണം നടത്തുവാനും കൂടിയാണ് ഇത്തരത്തിലൊരു ദൗത്യത്തിൽ ഏർപ്പെട്ടത് എന്ന് കെ എസ് എഫ് ഇ ജീവനക്കാരി കൂടിയായ സ്വപ്ന പറഞ്ഞു. കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിഞ്ഞ് അപകടം. അപകടത്തിൽ ഗൃഹനാഥന് പരിക്കേറ്റു. ചെറുവത്താനി സ്വദേശി മുള്ളത്ത് വീട്ടിൽ ജയനാണ് പരിക്കേറ്റത്. മത്സ്യമാർക്കറ്റിന് സമീപത്തെ റോഡ് ഇറങ്ങി വരുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ മതിൽ ഇടിച്ചു തകർത്ത് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജയനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ഭേദപ്പെട്ട പോളിംഗ്. കൊടകരയിലും മറ്റത്തൂരിലും മഴയിലും ആവേശം ചോരാതെ പോളിംഗ്. പടിമുടക്കി വോട്ടിംഗ് യന്ത്രങ്ങൾ. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വയോധികൻ കുഴഞ്ഞുവീണു മരിച്ചു. തുമ്പൂർമുഴിയിൽ പോളിംഗ് ബൂത്തിൽ കടന്നുകൂടി പാമ്പ്. പുങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗിനെ ചൊല്ലി തർക്കം സംഘർഷത്തിനിടയാക്കി. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പുങ്കുന്നം ഹരിശ്രീ സ്കൂളിലെ 30-ാം നമ്പർ ബൂത്തിൽ സംഘർഷത്തിനിടയാക്കിയത്. കടങ്ങോട് മരത്തംകോട് എം പി എം യു പി സ്കൂളിൽ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ നടന്ന വാക്കേറ്റം സംഘർഷത്തിനിടയാക്കി. 2019 നഷ്ടപ്പെട്ട തൃശൂർ ലോക്സഭാ മണ്ഡലം സീറ്റ് തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ. BJP CPM ഡീൽ പൊളിച്ച് ജയം നേടുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. തൃശൂരിലൂടെ കേരളത്തിൽ ഇക്കുറി താമര വിരിയുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കെ മുരളീധരനെതിരെ പത്മജ വേണുഗോപാൽ. കുടുംബവും പ്രസ്ഥാനവും വേറെയാണെന്നും മുരളീധരനു വേണ്ടി പ്രാർത്ഥിക്കില്ലെന്നും പത്മജ. EP വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. പിണറായി വിജയനെ പോലെ ഇത്രയും നെറികെട്ട കൂട്ടുകെട്ടുകളുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ ഇല്ലെന്ന് ശോഭാ സുരേന്ദ്രൻ. UDF കഴിഞ്ഞ തവണത്തേതുപോലെ വിജയം ആവർത്തിക്കുമെന്ന് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്. LDF സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. തൃശൂരിൽ സുരേഷ് ഗോപി തരംഗമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ. മണിപ്പൂർ വിഷയം വ്യക്തിപരമായും അല്ലാതെയും ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മണിപ്പൂർ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നത് ജനം തീരുമാനിക്കുമെന്നും താഴത്ത്. ഗുരുവായൂരിൽ കാർ സർവീസ് സെന്ററിൽ അഗ്നിബാധ. ചൂൽപ്പുറം ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന് സമീപത്തുള്ള ഇൻഡസ് മോട്ടോഴ്സിലാണ് തീപിടുത്തമുണ്ടായത്. ഒരു കാർ പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായും കത്തിനശിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.